മുണ്ടുപൊക്ക് കേസ്, അത് കോടതിയിൽ വന്നു, കോടതി ടാസ്കിൽ വന്നു, അത് വിധി വന്നു, അഖിൽമാരാരെ മാപ്പ് പറഞ്ഞു, ശിക്ഷ ഏറ്റുവാങ്ങി ഏത്തമിട്ടു. അപ്പോൾ ചെയ്ത ആ ഒരു ആക്റ്റ് തെറ്റാണ് എന്നുള്ളത് അഖിൽമാരാരെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ നാദിറയ്ക്ക് രാവിലെ ബിഗ് ബോസിന് പരാതി കൊടുത്തു, അത് കഴിഞ്ഞിട്ട് കോടതി ടാസ്കിൽ വന്നപ്പോൾ മാപ്പ് പറയണമെന്ന് പറഞ്ഞു, പിന്നെ അവസാനം എനിക്ക് മാപ്പ് വേണ്ട, നിർബന്ധിച്ച് പറയണ്ട എന്ന തരത്തിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം അവസാനിച്ച് കഴിഞ്ഞിട്ട് രാത്രി സമയം ശോഭയും നാദിറയും അതുപോലെ തന്നെ ജുനൈസും കൂടെ നിന്നൊരു ടോക്കിംഗ് ഉണ്ടായിരുന്നു. ആ ടോക്കിങ്ങിനിടയിൽ ഒരു കാര്യം വ്യക്തമാണ്, ശനി ഞായർ ദിവസത്തിൽ നമ്മുടെ ലാലേട്ടൻ വരുന്ന ആ ഒരു ദിവസം ഈ വിഷയമെടുത്തിടുകയും അതിലൂടെ ലാലേട്ടൻ്റെ മുന്നിൽ വച്ച് നമ്മുടെ മാരാരെ കൊണ്ട് മാപ്പ് പറയിക്കുന്ന ആ ഒരു തരം എത്തിക്കാനുമാണ് ഈ നാദിറയുടെ ശ്രമം. അത് ആ രാത്രി ഇരുന്നുള്ള സംസാരത്തിനിടയിൽ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ലാലേട്ടൻ്റെ മുന്നിൽ വച്ച് മാപ്പ് പറയണം എന്ന തരത്തിൽ നാദിറ ആ ഒരു തരത്തിൽ വളരെ അധികം പ്ലാനുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുവാണ് മാരാർക്ക്. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, ഈ നാദിറയ്ക്ക് സത്യം പറഞ്ഞാൽ പല നേരം പല സ്വഭാവം എന്ന തരത്തിലാണ്. അത് എന്തുകൊണ്ടാണെന്നറിയത്തില്ല. അത് മാത്രമല്ല, ഈ ലാലേട്ടൻ്റെ മുന്നിൽ വച്ച് ഇനി മാരാർ ഇനി ഏത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ പലതരം ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് എന്ന കാര്യവും യാഥാർത്ഥ്യമാണ്. കാരണം ഈ ഒരു കേസിൽ ജുനൈസ് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് അത്ര വലിയ സംഭവമാക്കാൻ പാകത്തിന് ഒന്നുമില്ല എന്ന് നാദിറയോട് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഈ നാദിറയും ശോഭയ്ക്കുമാണ് ഒട്ടും ഒരു ഇത് കിട്ടാത്തത്, അതായത് പ്രത്യേകിച്ച് നാദിറയ്ക്കെന്ന് പറയുമ്പോൾ. കാരണം ശോഭ ആ ഒരു വിഷയത്തിൽ അവിടെ ആ സ്പോട്ടിൽ ഇല്ലാത്തൊരു വ്യക്തിയാണ്, എങ്കിൽ പോലും നാദിറയെ സപ്പോർട്ട് ചെയ്ത് ശോഭ ആ രാത്രി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് നമ്മുടെ മാരാരെ കൊടുക്കാൻ പാകത്തിന് ആ ഒരു തരത്തിൽ പല കാര്യങ്ങൾ ശനിയാഴ്ച ദിവസം നടക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. ശനിയാഴ്ച ദിവസത്തിൽ ഇനി ലാലേട്ടൻ എന്തു പറയും, ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് ഇവർ ലാലേട്ടനോട് എന്ത് പറയും, ഇനി മാരാരെന്ത് തരത്തിൽ പ്രതികരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.